കിട്ടിയ പുതിയ എക്സ്ട്രാ വൈ ഡാഷിനെ ബേസ് ചെയ്തിട്ട് പുതിയ പോയിന്റ് പി ഡാഷ് ഈക്വൽ ടു എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് പി ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു പി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ട്രാൻസ്ലേഷൻ ആക്കുകയാണെങ്കിൽ പി ഡാഷ് ഈക്വൽ ടു പി പ്ലസ് ടി ആണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് പി ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു പി. ഇതിനകത്ത് ആർ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ മട്രിക്സ് ആണ്. റൊട്ടേഷൻ മട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന്, പുതിയ എക്സ്ട്രാഷ് വൈ ഡാഷ് കിട്ടിയില്ലേ, ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ, വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. ഇതിൽ നിന്ന് നമ്മൾ കോസും സൈനും മാത്രം ഇപ്പുറത്തേക്ക് എടുക്കുക. അതായത് റൊട്ടേഷൻ മട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഇങ്ങനെ റൊട്ടേഷൻ മട്രിക്സ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് റൊട്ടേഷൻ എബോവ് ആൻ ആർബിട്രറി പൈവോട്ട് പോയിൻ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ റൊട്ടേഷൻ എബോട്ട് ആൻ ആർബിട്രറി പൈവോട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, മുമ്പേ നമ്മൾ റൊട്ടേഷൻ കാണിച്ചത് എങ്ങനെയാണ്? അറ്റ് കോർഡിനേറ്റ് ഒറിജിനിലാണ്. അതായത് ഇവിടെ ഈ സെൻറ്ററിൽ വരുന്ന പോലെയാണ് നമ്മൾ കാണിച്ചത്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും ആർബിട്രറി പോയിൻ്റ് എടുക്കാം. അതായത് എക്സ് ആർ വൈ ആർ കണ്ടോ, കുറേ മാറി ഇവിടെയാണ് എക്സ് ആർ വൈ ആർ എന്ന് പറയുന്ന പോയിൻ്റ്. മുമ്പത്തെ സെയിം ഫിഗർ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് വരച്ചിരിക്കുവാണ്. ഒറിജിനിലല്ല, വേറൊരു പൊസിഷനിലാണെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മുമ്പേ നോക്കി ഒറിജിനിലെ ഫിഗർ എവിടെയായിരുന്നു മമ്മിയെന്ന് നോക്കി, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഒറിജിനൽ. അതായത് രണ്ടും കൂടെ ചേരുന്ന എക്സും വൈയും കൂടെ ചേരുന്ന ഇൻ്റർസെക്ഷനിലാണ് ഈ ഫിഗർ വന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ എവിടെ വന്നിരിക്കുന്നത്? ഒരു ആർബിട്രറി പോയിൻ്റ്. സ്ക്രീനിൽ എവിടെയെങ്കിലും വരയ്ക്കാം. ഇപ്പം മുമ്പത്തെ പോലെ തന്നെ നമ്മൾ എക്സ് വൈ എടുക്കുക, കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് വരയ്ക്കുക, എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പം ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഡാഷ്, നമ്മുടെ പുതിയ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ഡാഷ്, മുമ്പേ എങ്ങനെയാണ് വന്നേ, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് കോസ് വൈ. നോക്കിക്കേ മുമ്പത്തെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നോക്കിയേ, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് കോസ് വൈ മൈനസ് വൈ, എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ, എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റയാണ് അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ എക്സിന് ഇവിടെ എക്സ് ആർ പ്ലസ് എക്സ് മൈനസ് എക്സ് ആർ എന്ന് കൊടുക്കുക. ആദ്യത്തേനകത്ത് വൈ രണ്ടിടത്തും വൈ മൈനസ് വൈ ആർ തന്നെയാണ് എക്സിലും വൈയിലും. അപ്പോൾ എക്സിന് നമ്മൾ എക്സ് ആർ പ്ലസ് എക്സ് മൈനസ് എക്സ് ആർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് വൈക്ക് വൈ മൈനസ് വൈ ആർ ഇൻറ്റു സൈൻ തീറ്റ. വൈ ഡാഷ് വരുമ്പോഴത്തേക്കും മേളിലത്തെ എക്സ് ആർ മാറിയിട്ട് പകരം വൈ ആർ ആവും. വൈ ആർ പ്ലസ് എക്സ് മൈനസ് എക്സ് ആർ ഇൻറ്റു ബാക്കി സെയിം സൈൻ തീറ്റ പ്ലസ് വൈ മൈനസ് വൈ ആർ ഇൻറ്റു കോസ് തീറ്റ. ഇത്രയുമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അതായത് എക്സിന് എക്സ് കോസ് തീറ്റയ്ക്കകത്ത് എക്സിന് പകരം എക്സ് ആർ പ്ലസ് എക്സ് മൈനസ് എക്സ് ആറും വൈക്ക് പകരം വൈ മൈനസ് വൈ ആറും എടുക്കുക. ഇനി താഴത്തെ വൈ ഡാഷിനകത്ത് എക്സിന് പകരം നമ്മൾ എക്സ് ആറിന് പകരം വൈ ആർ പ്ലസ് എക്സ് മൈനസ് എക്സ് ആർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് വരിക. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റൊട്ടേഷനും എന്താണ്? റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് വിത്തൗട്ട് എനി ഡിഫോർമേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ പോയിൻറ്റും സെയിം ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അവിടെ എങ്ങനെയാണ്? സെയിം എമൗണ്ടിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവിടെ റൊട്ടേഷൻ ആയതുകൊണ്ട് സെയിം ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് റൊട്ടേഷനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ റൊട്ടേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റിനെ റീപൊസിഷൻ ചെയ്യുന്നതാണ് റൊട്ടേഷൻ. റൊട്ടേഷൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നെന്താണ്? റൊട്ടേഷൻ ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതുപോലെ റൊട്ടേഷൻ പോയിൻ്റ് എക്സ് ആർ വൈ ആർ, അല്ലെങ്കിൽ അതിനെ പൈവോട്ട് പോയിൻ്റ് എന്നും പറയും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് റൊട്ടേഷൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? കോർഡിനേറ്റ് ഒറിജിനിലാണ് പൈവോട്ട് പോയിൻ്റ് എങ്കിൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എക്സ് ഡാഷ് വൈ ഡാഷ് എങ്ങനെ വരും എന്നുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷനെ ബേസ് ചെയ്ത് കാണിച്ചു. അതിൽ നിന്ന് നമ്മൾ ഒറിജിനൽ കോർഡിനേറ്റിന് വാല്യൂ കൊടുത്തിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് പി ഡാഷ് എന്ന് പറയുന്ന ആർ ഇൻറ്റു പി ആണെന്നുള്ള കിട്ടി. ഇനി രണ്ടാമത്തെ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്തത് കോർഡിനേറ്റ് പൊസിഷൻ, സോറി, പൈവോട്ട് പോയിൻ്റ് ഒറിജിനിൽ വെച്ചിട്ടാണ് ചെയ്തത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? പൈവോട്ട് പോയിൻ്റ് അറ്റ് എനി ആർബിട്രറി പോയിൻ്റ് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് ചെയ്താൽ എക്സ് ഡാഷ് വൈ ഡാഷ് എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും രണ്ടിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് റിജിഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. സെയിം ആംഗിളിൽ തന്നെയാണ് ഓരോ പോയിൻറ്റും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ബേസ് ചെയ്തിട്ട് നോട്ട് എഴുതി പഠിക്കുക.